السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. ആദരണീയനായ അധ്യക്ഷൻ അബ്ദുൽ കരീം സുല്ലമി, പ്രിയങ്കരനായ ഉദ്ഘാടകൻ ജസ്റ്റിസ് അബ്ദുറഹീം സാഹിബ്, മുഖ്യ പ്രഭാഷണം നടത്തിയ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ അമരക്കാരൻ ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മരണവീടുകളിലും പള്ളിക്കാടുകളിലും മരണാനന്തര ചടങ്ങുകളിലും മാത്രം പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെ മാലോകർക്ക് മുഴുവൻ പഠിക്കാനുതകുന്ന തരത്തിൽ വെളിച്ചം എന്ന പദ്ധതിയിലൂടെ ഈ സമൂഹത്തിന് സമർപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക യുവജന പ്രസ്ഥാനമായ ISM അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു തുളുമ്പിയിരുന്ന സമൂഹത്തെ വിശ്വാസപരമായ വൈകല്യങ്ങളിൽ കൂടി മാത്രം സഞ്ചരിച്ചിരുന്ന ജനസമൂഹത്തെ ഖുർആനിൻ്റെയും വിശ്വാസങ്ങളുടെയും ഒക്കെ യഥാർത്ഥ തൗഹീദിൻ്റെ നറുമണം മനസ്സിലാക്കാനുതകുന്ന സാഹചര്യമൊരുക്കിയത് ISM പ്രവർത്തനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ തിരുവചനം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മൻ ഖറഅൽ ഖുർആന വഅല്ലമഹു വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂരിൻ ലൗഉഹു മിസ്ല ലൗഇ ശംസി വയുക്സ വാലിദൈഹി ഖുല്ലതാനി ലാ യുകവ്വമ ബിഹിമ ദുനിയ ഫയഖൂലാനി ബിമക്സീനാ ഹാദാ ഫയഖാലു ബിഅഖദി വലദികുമൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശിരസ്സുകളിൽ കിരീടം ചാർത്തിക്കൊടുക്കും. ആ കിരീടത്തിന്റെ പ്രകാശമാകട്ടെ സൂര്യന്റെ പ്രകാശത്തിന് സമാനമായിരിക്കും. അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വസ്ത്രങ്ങൾ ധരിക്കാൻ കൊടുക്കും. ആ വസ്ത്രങ്ങളാവട്ടെ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും ചേർന്നാൽ പോരും അതിൻ്റെ മികവിനോട് സമപ്പെടാൻ സാധ്യമാവുകയില്ല. മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കും, ബിമക്കുസീനാഹദാ, പടച്ച തമ്പുരാനെ, ഈ മഹത്തായ വസ്ത്രങ്ങൾ നൽകി ഞങ്ങളെ ആദരിച്ചത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ബിഅഖ്ദി വലദികുമൽ ഖുർആൻ, നിന്റെ സന്താനങ്ങൾക്ക് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെങ്കിൽ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പഠിച്ചതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും അതിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നത്
നമ്മുടെ ബാധ്യതയും നമ്മുടെ സാധ്യതകളുമാണെന്ന് മനസ്സിലാക്കി ഈ സാധ്യതകളൊക്കെ നമ്മുടെ പാരത്രിക ലോകത്തേക്കുള്ള വഴികളാക്കി മാറ്റാൻ പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ആദരിക്കുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.